ഹലോ എവ്രിവൺ, ഇന്നത്തെ എൻ്റെ വിഭവം ഒരു ഫ്യൂഷൻ പാസ്ത ഡിഷാണ്. നിരന്തരമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലാബാണ് എൻ്റെ കിച്ചൻ. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എൻ പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ ഈ സ്പൈസി ഈസ്റ്റ് മീറ്റ് വെസ്റ്റ് ഫ്യൂഷൻ പാസ്ത. ഇതിന് ഈ പേര് കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, കുറച്ച് നമ്മളുടെ നാടൻ ഐറ്റവും പ്ലസ് വെസ്റ്റേൺ ഐറ്റവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേര്. അപ്പോൾ let's move on to the cooking part by noting down the ingredients. ഇതിനു മൂന്ന് സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലെങ്കിൽ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഇനി നമുക്ക് കുക്കിംഗ് പാർട്ടിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു ബേക്കിംഗ് ഡിഷിൽ ഞാൻ 2 capsicum, 300 gram ചെറി ടൊമാറ്റോസ്, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് സാദാ തക്കാളി, പിന്നെ 4 red thai chilies ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിന് പകരം സാധാരണ പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഓയില് കൊണ്ട് ബ്രഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് പ്രീഹീറ്റഡ് അവനിൽ ഗ്രില്ല് മൂടിലിട്ടിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ഈ ഗ്രിൽ മോഡിൽ ബേക്ക് ചെയ്ത് നല്ല ചാറ് ചെയ്തിട്ട് എടുക്കലാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടിയും ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്തത് നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ്, അതാണ് നമ്മളുടെ പാസ്തയുടെ ബേസ് ഉണ്ടാക്കൽ, ചിക്കൻ ബേസ് ഉണ്ടാക്കൽ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ഏകദേശം 1 tablespoon ഒലിവ് ഓയിൽ മതി. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന 8 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മണം വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിവിടെ വൈറ്റ് അണിയൻ ആണ് എടുത്തേക്കുന്നത്. സാധാ സവാള ആയാലും മതി. ഒരു വലിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഫ്രഷ് റോസ്മേരിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് കിട്ടാത്തവർക്ക് ഡ്രൈ റോസ്മേരി യൂസ് ചെയ്യാം. ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ സ്ട്രിപ്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്ട്രിപ്സ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. കൂട്ടത്തിൽ ഞാൻ ഈ റോസ്മേരിനെയൊക്കെ ഒന്ന് പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഞെരടി കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങിക്കിട്ടും. ഇനി ഇതിലേക്ക് നിറച്ചൊരു ടീസ്പൂൺ, കുറച്ച് ഹീപ്ഡ് ആയാലും കുഴപ്പമില്ല, കയാൻ പേപ്പർ അല്ലെങ്കിൽ മുളക് പൊടി നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി വീണ്ടും മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് വഴന്നിട്ടുണ്ട്. നല്ല ഫുൾ തീയിലിട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ്റെ വെള്ളം അധികം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്നത്. ചിക്കനും സവാളയും വെളുത്തുള്ളിയും എല്ലാം മിക്സായിട്ട് ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഷ്റൂംസ് ഇട്ട് കൊടുക്കണം. തീ അത്യാവശ്യം ചൂടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. മഷ്റൂമും ചിക്കനും ഒക്കെ വെള്ളം ഇറങ്ങുന്ന സാധനമാണ്. അപ്പോൾ അധികം വെള്ളം വരാതെ ഇരിക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ വഴറ്റി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ബേസ് റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ വെച്ച പച്ചക്കറികളൊക്കെ എന്തായി നോക്കാം. നിങ്ങളിവിടെ കാണുന്ന പോലെ എല്ലാം നല്ല ചാർഡായിട്ട് ബെൽ പെപ്പറും പച്ചമുളകും തക്കാളി എല്ലാം കണ്ട ഫുള്ളായിട്ടല്ലെങ്കിലും നല്ലോണം ചാർഡായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് മാറ്റി അതിൻ്റെ കൂടെ 1/4 cup കശുവണ്ടി, 1 cup വെള്ളം. ഈ വെള്ളത്തിനെ ഞാനൊന്ന് ബേക്ക് ചെയ്ത ബേക്കിംഗ് ഡിഷിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലേവറെല്ലാം, ആ ചാർഡ് ഫ്ലേവറും തക്കാളിയുടെ ബാക്കി എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടിയും പോകുന്ന ആ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റാക്കി ഇതുപോലെ എടുക്കണം. അപ്പോൾ തിക്ക് പേസ്റ്റായിട്ട് നമ്മളുടെ പാസ്ത സോസും റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാനിവിടെ ബട്ടർ ഇട്ട് നല്ലോണം ഒന്ന് ഉരുക്കി ആ ഒരു നട്ടി സ്മെല്ല് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുകയാണ്. 500 gram ഉണ്ട് പാസ്ത. പാസ്ത ഇട്ടിട്ട് 2 minutes ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ്ചർ ഇട്ടിട്ട് വീണ്ടും ഇളക്കി എടുക്കണം. ഇനിയാണ് നമ്മുടെ ഫ്ലേവറിങ്സ് വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ റെഡിമെയ്ഡ് കുറച്ച് പാസ്ത സോസ് ഉണ്ട്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഏകദേശം 400 ml പാസ്ത സോസാണ്. അതിട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കണം ഒന്നും കൂടി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കുക. നല്ലോണം മിക്സായി കഴിയുമ്പോൾ ഇനി പാസ്ത കുക്കാവാൻ വേണ്ടിയിട്ടും കുറച്ച് ഫ്ലേവർ എൻഹാൻസറും ആയിട്ട് ഇതിൽ ഞാൻ 1 liter സ്റ്റോക്കാണ് ചേർക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സോസി ആയിട്ടുള്ള പാസ്തയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് 1 liter ചേർക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 750 ml സ്റ്റോക്ക് ചേർത്താൽ മതി. ചേർത്തിട്ട് പാസ്ത കുക്കാവുന്നത് വരെ വേവിക്കാം. അപ്പോൾ പാസ്ത കുക്കായി കഴിഞ്ഞു. ഗ്രേവിയൊക്കെ റെഡ്യൂസ് ചെയ്തത് നിങ്ങൾ കാണുന്ന പോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫൈനലി ഇതിന് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, 1 cup ഫ്രഷ് ക്രീമും 1/4 cup പാർമിസാൻ ചീസ്, ഇത് രണ്ടുമാണ് ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ
പാർമിസാൻ ചീസ് കിട്ടണില്ലെങ്കിൽ മൊസറല്ല ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മിക്സ് ചെയ്തും ചേർക്കുക. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒരൊറ്റ മിനിറ്റ്. അപ്പോൾ തിളപ്പിച്ചെടുത്താൽ നമ്മളുടെ പാസ്ത റെഡിയായി കഴിഞ്ഞു. കുറേ ഫ്ലേവേഴ്സ് ഉള്ള ഒരു പാസ്തയാണത്. എരിവും കുറച്ച് പുളിയും ചെറിയ മധുരവും ക്രീമിയും ചീസിയും ഒക്കെ ആയിട്ടുള്ള ഒരു പാസ്തയാണത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഓരോ റെസിപ്പികളുടെയും എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് സിമീസ് കിച്ചൺ ഡയറീസ് ഡോട്ട് കോമിൽ പോയാൽ ലഭിക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് റെഫർ ടു മൈ വെബ്സൈറ്റ് സിമീസ് കിച്ചൺ ഡയറീസ് ഡോട്ട് കോം. സീ യു സൂൺ വിത്ത് അനദർ എപ്പിസോഡ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.